ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന യുവാക്കളുടെ നൂതന ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചായിരിക്കും ഇന്ത്യയുടെ ഭാവിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾ ഒക്ടോബറോടെ ആരംഭിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓണം സ്പെഷ്യൽ ഫെയറുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും സംസ്ഥാനത്ത് പേവിഷബാധ നിയന്ത്രിക്കാൻ പ്രത്യേക കർമ്മപദ്ധതി ആവിഷ്കരിക്കും പതിനാലാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം ഡുറൻ കപ്പ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ രാജസ്ഥാൻ യുണൈറ്റഡ് മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു യുവാക്കളുടെ നൂതനാശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചായിരിക്കും ഇന്ത്യയുടെ ഭാവിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു യുവാക്കളുടെ നൂതന ചിന്താഗതി ഇന്ത്യയെ ഉന്നതിയിലെത്തിക്കുമെന്നും സ്മാർട്ട് ഹാക്കത്തണിലെ നൂതന ആശയക്കാരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വിദ്യാർത്ഥികളും ഗവൺമെന്റും സ്വകാര്യ സ്ഥാപനങ്ങളും തമ്മിലെ കാര്യക്ഷമമായ സഹകരണം പുതിയ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ ഇന്ത്യയിൽ സേവനം മുതൽ നിർമ്മാണം വരെ ധാരാളം അവസരങ്ങളുണ്ട് കൃഷി മുതൽ ഡ്രോൺ വരെ വിവിധ മേഖലകളിൽ യുവാക്കൾക്ക് നൂതനാശയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചും ജലസേചനത്തിന് പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുവാക്കൾ പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഇന്നത്തെ യുവതലമുറ രാജ്യത്തിനായി വേഗമേറിയതും മികച്ചതുമായ പരിഹാരം കണ്ടെത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വേണ്ടി മാത്രമല്ല ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കു വേണ്ടിയും യുവാക്കൾ ആശയങ്ങൾ കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഈ ദശകത്തിന്റെ അവസാനത്തോടെ സിക്സ് ജി നെറ്റ്വർക്ക് കണക്ഷൻ നടപ്പാക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു കാൽമുട്ടുമായി ബന്ധപ്പെട്ട വൈകല്യമുള്ളവരെ സഹായിക്കുന്ന പ്രേരക് സംഘവുമായും ഡിമൻഷ്യ രോഗികൾക്ക് വീഡിയോകളും യോഗയും വഴി ഓർമ്മശക്തിയും മാനസികാവസ്ഥയും ശ്രദ്ധയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആപ്പ് അധിഷ്ഠിത പരിഹാരം കണ്ടുപിടിച്ചവരുമായും പുരാതന ക്ഷേത്രങ്ങളിലെ ലിഖിതങ്ങൾ വിവർത്തനം ചെയ്യാൻ കഴിയുന്ന മെഷീൻ വിഭാവനം ചെയ്ത സിക്സ് പിക്സൽസ് പെൺകുട്ടികളുമായും പ്രധാനമന്ത്രി കേന്ദ്രങ്ങളിലായി പതിനയ്യായിരത്തിലധികം വിദ്യാർത്ഥികളും മാർഗദർശികളും ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുത്തു അടിമത്തകാലത്ത് നിയമങ്ങൾ നിരോധിക്കാൻ ശ്രമം തുടങ്ങിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തിരുപ്പതിയിൽ ആരംഭിച്ച സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊഴിൽ മന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ ദേശീയ സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗ് വഴി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഇത്തരം തൊഴിൽ നിയമങ്ങൾ രാജ്യം ഇപ്പോൾ മാറ്റുകയും പരിഷ്കരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുകയാണെന്നും മോദി പറഞ്ഞു തൊഴിൽ നിയമങ്ങൾ ലളിതമായ നാല് നിയമസംഹിതകളായി മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു മിനിമം വേതനം തൊഴിൽ ആരോഗ്യ സാമൂഹ്യ സുരക്ഷകൾ എന്നിവ വഴി ശാക്തീകരണം ഇത്രിച്ചു രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾ ഒക്ടോബറോടെ ആരംഭിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു അതിവേഗ ഫൈവ് ജി നടപ്പാക്കാൻ ടെലികോം അടിസ്ഥാന സൌകര്യങ്ങൾ വേഗത്തിലും എളുപ്പത്തിലുമാക്കുന്നതിന് ഇന്ത്യൻ ടെലിഗ്രാഫ് അവകാശ നിയമത്തിലെ ഭേദഗതി ന്യൂഡൽഹിയിൽ പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം ഫൈവ് ജി സ്പെക്ട്രം അനുവദിക്കുന്നത് വിജയകരമായി പൂർത്തിയാക്കിയെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സ്വന്തം പേരിൽ ഖനനപ്പാട്ടം പുതുക്കി നൽകിയെന്ന പരാതിയിൽ തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന ഗവർണറെ അറിയിച്ചു റിപ്പോർട്ട് ഗവർണർ രമേഷ് ബൈസ് പഠിച്ചു വരികയാണെന്നും നിയമോപദേശം തേടിയതായും രാജ്ഭവൻ അറിയിച്ചു ഗവർണറുടെ തീരുമാനം ഇന്നുണ്ടായേക്കും അതേസമയം ഹേമന്ത് സോറൻ കാലാവധി പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ഝാർഖണ്ഡ് മുക്തിമോർച്ച അറിയിച്ചു കിംബദന്തി പ്രചരിപ്പിച്ച് സോറന്റെ പ്രതിച്ഛായ മോശമാക്കിയ ബിജെപി നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതി കോൺഗ്രസ് വിലയിരുത്തി സഖ്യ ഗവൺമെന്റിലെ നാല് മന്ത്രിമാരും എം എൽ എമാരും യോഗത്തിൽ പങ്കെടുത്തു പ്രശ്നം പരിഹരിക്കുന്നതുവരെ സംസ്ഥാനത്ത് തുടരാൻ കോൺഗ്രസ് എംഎൽഎമാർക്ക് നിർദ്ദേശം നൽകി ജമ്മുകാശ്മീരിൽ പാക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത സേന മൂന്ന് ഭീകരരെ വധിച്ചു വടക്കൻ കശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറി സെക്ടറിലായിരുന്നു നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യത്തിന്റെയും രഹസ്യന്വേഷൻ ഏജൻസികളുടെയും വിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ കണ്ടെത്തി വധിച്ചതെന്ന് രാജ്യരക്ഷാ വക്താവ് ശ്രീനഗറിൽ അറിയിച്ചു സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓണം സ്പെഷ്യൽ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ മെട്രോ ഫെയറുകളും മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഓണം ഫെയറുകളും നാളെ ആരംഭിക്കും താലൂക്ക് നിയോജകമണ്ഡല തലത്തിൽ അടുത്ത മാസം രണ്ട് മുതൽ വരെ സംഘടിപ്പിക്കും സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സമൃദ്ധി എന്ന പേരിൽ പതിനേഴ് ഇനങ്ങളടങ്ങിയ ആയിരം രൂപ വിലവരുന്ന സ്പെഷ്യൽ ഓണക്കിറ്റ് തൊള്ളായിരം രൂപയ്ക്ക് ലഭിക്കും ഇതിന്റെ ഉദ്ഘാടനവും ഫെയറിൽ മുഖ്യമന്ത്രി നിർവഹിക്കും സംസ്ഥാനത്ത് പേവിഷബാധ നിയന്ത്രിക്കാൻ ആരോഗ്യ തദ്ദേശ ഭരണ മൃഗസംരക്ഷണ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കും മന്ത്രിമാരായ എം വി ഗോവിന്ദൻ വീണ ജോർജ് ജെ ചിഞ്ചുറാണി എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം തെരുവു നായകളുടെ വന്ധ്യകരണം വ്യാപകമായി നടപ്പാക്കും ഇതോടൊപ്പം വാക്സിനേഷനും നടത്തും വളർത്തു നായ്ക്കൾക്ക് വാക്സിനേഷനും ലൈസൻസും ഉറപ്പാക്കും ഓരോ ബ്ലോക്കിലും ഓരോ വന്ധ്യങ്കരണ കേന്ദ്രം സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു ത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാവും ആറ് ദിവസത്തെ മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് കൈരളി തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യും മരിയു പോളീസാണ് ഉദ്ഘാടന ചിത്രം വിവിധ രാജ്യാന്തര മത്സരവേദികളിൽ പ്രദർശിപ്പിച്ച പത്തൊൻപത് ചിത്രങ്ങളുൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സിനിമകൾ മേളയിലുണ്ടാവും മലപ്പുറം കരുവാരക്കുണ്ട് ചേരിമലയിൽ ഒലിപ്പുഴയുടെ കൈവഴിയായ മുളറച്ചോലയിൽ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നു ആര്യടൻ കോളനിയിലെ മൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ഒൻപത് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി ഇന്നലെ വൈകിട്ട് കനത്ത മഴയിൽ മലയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു പിന്നീടാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് പ്രദേശത്ത് അതിശക്തമായ മഴ തുടരുകയാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് ആറ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു മലപ്പുറം എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലാണ് ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വടകര ചോമ്പാല ഹാർബറിൽ നിന്നും മീൻപിടിക്കാൻ പോയ വള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചു ഒഞ്ചിയം മാടാക്കര സ്വദേശി അച്യുതൻ അഴിയൂർ പുഴിത്തല സ്വദേശി അസീസ് എന്നിവരാണ് മരിച്ചത് ഒരാൾ നീന്തി രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് മുട്ടുങ്കലിന് സമീപമായിരുന്നു അപകടം മീനുമായി കരയിലേക്ക് മടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി വീശിയ കാറ്റിൽപ്പെട്ടാണ് വള്ളം മറിഞ്ഞത് തലശ്ശേരി തലായി തുറമുഖത്തുനിന്ന് ഫൈബർ തോണിയിൽ മത്സ്യബന്ധനത്തിന് പോയി പുറംകടലിൽ അകപ്പെട്ട മൂന്ന് മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചു തോണിയുടെ എഞ്ചിൻ തകരാറായി മൂന്ന് ദിവസം ഇവർ പുറംകടലിലായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പൊളിച്ചുമാറ്റിയ മരട് ഹോളി ഫെയ്ത്ത് എച്ച് ടിഒ ഫ്ളാറ്റിന്റെ നിർമ്മാതാക്കളായ ഹോളി ഫെയ്ത്ത് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ സാനി ഫ്രാൻസിന്റെ കാക്കനാട്ടെ പന്ത്രണ്ട് സ്വത്തുവകകൾ കൈമാറ്റം ചെയ്യുന്നതും ബാധ്യതപ്പെടുത്തുന്നതും ഗവൺമെന്റ് നിരോധിച്ചു ഗവൺമെന്റിനും ഫ്ളാറ്റ് ഉടമകൾക്കും നൽകേണ്ട നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുക നൽകാത്തതിനെ തുടർന്നാണിത് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇയാൾ നഷ്ടപരിഹാരം നൽകേണ്ടത് ഏഴ് ദിവസത്തിനകം തുക അടച്ചില്ലെങ്കിൽ സ്വത്തുക്കൾ നിയമപ്രകാരം വിൽപ്പന നടത്തുമെന്ന് ഗവൺമെന്റ് ഉത്തരവിൽ വ്യക്തമായി ബിജെപി നിശാശിൽപശാലകൾക്ക് തുടക്കമായി കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ബേപ്പൂർ മണ്ഡലത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നിർവഹിച്ചു പ്രധാനമന്ത്രിയുടെ ജനക്ഷേമ പദ്ധതികൾ അർഹതപ്പെട്ടവരിലെത്തിക്കാൻ ബൂത്ത് പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പന്തളത്ത് എം ഡി എം എം എ വേട്ടയുടെ തുടർച്ചയായി രണ്ടുപേർ കൂടി പിടിയിലായി കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി റമീസ് മനോജ് തൃശൂർ ചാലക്കൽ സ്വദേശി യുവരാജ് എന്നിവരാണ് പിടിയിലായത് ഇതോടെ പിടിയിലായ പ്രതികളുടെ എണ്ണം കൊല്ലം കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഹരി ഇടപാടിൽ പിടിയിലായ പ്രതികളെ കാണാനെത്തിയവർ സൈനികന്റെ നേതൃത്വത്തിൽ പോലീസുകാരെ ആക്രമിച്ചു ചവറ കൊട്ടുകാട് സ്വദേശികളായ സൈനികൻ വിഷ്ണു വിഘ്നേഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തലയ്ക്ക് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലത്തെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡ്യൂറൻ ഫുട്ബോളിൽ കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ രാജസ്ഥാൻ യുണൈറ്റഡ് മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു ഗുവാഹത്തിയിൽ ആർമി ഗ്രീൻ സുദേവ ഡൽഹി മത്സരവും ഗോൾരഹിത സമനിലയിലായി തിങ്കളാഴ്ച ആരംഭിക്കുന്ന യുഎസ് ഓപ്പണിൽ നിന്ന് മുൻ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് പിന്മാറി കോവിഡ് വാക്സിൻ എടുക്കാത്തവർക്ക് യു എസിലേക്ക് പ്രവേശന വിലക്കാണ് ജോക്കോവിച്ചിന്റെ പിന്മാറ്റത്തിന് കാരണം ഇരുപത്തിയൊന്ന് തവണ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യനായ ജോക്കോവിച്ചിന് വാക്സിൻ എടുക്കാത്തതിനാൽ നേരത്തെ ഓസ്ട്രേലിയൻ ഓപ്പണും നഷ്ടമായിരുന്നു നാളെ ആരംഭിക്കുന്ന ആദ്യ ഖേലോ ഇന്ത്യ വനിതാ ജൂഡോ ടൂർണമെന്റിന്റെ ദക്ഷിണമേഖലാ മത്സരങ്ങൾക്ക് തൃശൂർ വീക്കാൻ മേനോൻ സ്റ്റേഡിയം വേദിയാകും ഒക്ടോബർ മുതൽ വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ റൌണ്ടിന് മുമ്പ് നാല് മേഖലകളിലായി നടക്കുന്ന ഓപ്പൺ സോണൽ ലെവൽ റാങ്കിംഗ് ടൂർണമെന്റാണ് ഇത് കിഴക്കൻ മേഖലാ മത്സരങ്ങൾ ഗുവാഹത്തിയിലും വടക്കൻ മേഖലാ മത്സരങ്ങൾ ഡറാഡൂണിലും പടിഞ്ഞാറൻ മേഖലാ മത്സരങ്ങൾ ഗുജറാത്തിലും നടക്കും സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം പുരോഗമിക്കുന്നു ഇന്നലെ വൈകിട്ട് വരെ പതിനാലര ലക്ഷം ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു வேண்டும் <laughs> യുവാക്കളുടെ നൂതനാശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചായിരിക്കും ഇന്ത്യയുടെ ഭാവിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾ ഒക്ടോബറോടെ ആരംഭിക്കുമെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി അശ്വിനി വൈഷ്ണവ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഓണം സ്പെഷ്യൽ ഫെയറുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകീട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും സംസ്ഥാനത്ത് പേവിഷബാധ നിയന്ത്രിക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കും പതിനാലാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം ഡ്യൂറൻകപ്പ് ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ രാജസ്ഥാൻ യുണൈറ്റഡ് മത്സരം ഗോൾരഹിത സമനിലയിൽ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റിയാർ ന്യൂസ് അണ്ടർ സ്ക്രോൾ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക